സംഭവം തമിഴ്നാടാണ്. റോഡിന് അത്യാവശ്യം വീതിയുണ്ട്, അത്യാവശ്യം റോഡിന് വൃത്തിയുണ്ട്, എങ്കിലും വീട് കണ്ടടാ ഓല കൊണ്ട് പോയാ നമ്മളെ നാട്ടിലെല്ലാം ഷറയി സൂപ്പർ. ഇതിന് സംഭവം തമിഴ്നാടാണെങ്കിലും ഇന്ത്യയിലായതുകൊണ്ട് ഗട്ടറ് ക്ഷാമല്ല, ഗട്ടർ അത്യാവശ്യമുണ്ട്. ഈ ചില പാണ്ഡിപ്പട അങ്ങനെയുള്ള സിനിമയിലൊക്കെ കണ്ടില്ലേ, കനാല് കുറേ പറമ്പ് രണ്ട് സൈഡില് ഫുള്ളും വരും, നടുവിടെ ചെറിയ ചെറിയ റോഡും, ആ ഒരു വൈബ് തന്നെ ശരിക്കും. നമസ്കാരം, ഞാൻ അബി. ഓർത്തഡോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്നത് രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ചെറിയൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കണ്ടെയ്നറിനെ കൊണ്ട് ഹോട്ടൽസ് തൊട്ടിട്ട് ചെറിയ ബൊട്ടീക്സ് വരെ സെറ്റാക്കുന്നത് നമ്മൾ കുറെയൊക്കെ വീഡിയോസിലും നേരിട്ടും കണ്ട് പരിചയമുണ്ട്. എന്നാൽ ഈ ഒരു ട്രെൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെന്നൈയിലുള്ള, നമ്മളിപ്പോൾ പോകാൻ പോകുന്ന കൂര സ്ട്രീറ്റ് ഫുഡ് സെൻ്ററിലാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബാണ് കൂര സ്ട്രീറ്റ് ഫുഡ്. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ചെന്നൈയിൽ അണ്ണാനഗറിനടുത്താണ്. ഇനി ഇവിടെ ഒരു മിനി ഹബ്ബ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യൻ തൊട്ട് അറേബ്യൻ, ഇറ്റാലിയൻ ഇങ്ങനെയുള്ള ഒരു നീണ്ട ഒരു നിര തന്നെയാണ് ഡിഷസിന്റെ കാര്യത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പം അറിയാൻ വേണ്ടി സാധിച്ചത്. ഫുഡിന്റെ റിവ്യൂലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം വല്ലാണ്ട് ഔട്ട് ഓഫ് കണ്ടന്റ് ആയിപ്പോ. എന്നാൽ കൂടെ നമുക്ക് അവിടെ ഉള്ള ഒരു ജസ്റ്റ് ഒരു വോക്ക് അറൌണ്ട് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോയിലേക്ക് നേരെ പോവാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പൊ രാത്രി ടൈമിൽ ആരെങ്കിലും ചെന്നൈ ഭാഗത്ത് ഫുഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പറ്റൊരു സ്പോട്ട് തന്നെയാണ് ഇപ്പം നമ്മളെ ഈ ഒരു കോറ ഫുഡ് സ്ട്രീറ്റ് എന്നുള്ളത്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷേ ഈ ഒരു ടൈമിൽ ഇത്രയും കളക്ഷൻസ് ഓഫ് ഷോപ്സ് നമുക്ക് ഓപ്പണായി കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. വൈകിട്ട് 7 മണി തൊട്ടിട്ട് രാവിലെ 4:30 വരെയാണ് ഇവരുടെ ഡ്യൂട്ടി ടൈം വരുന്നത്. ഐ മീൻ ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് സെൻറ്റേഴ്സ് ഓപ്പൺ ആവുന്നത്. അപ്പം ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള കളക്ഷൻസ് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ബിരിയാണി തൊട്ട് അത്യാവശ്യം ഹൈ റേഞ്ചിലേക്ക് വരുന്ന കോഫി, ഒരുവിധം എല്ലാ ടൈപ്പ് ഫുഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം റൈസ് ഐറ്റംസിൽ നോക്കുകയാണെങ്കിൽ പഞ്ചാബി താലി മീൽസ് അങ്ങനെ ഒരുതെല്ലാം കുറേ സ്പെഷ്യാലിറ്റീസ് നമുക്കിവിടെ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഒരുവിധം എല്ലാ ഫുഡ് പ്രിപ്പറേഷൻസും നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ലൈവ് കിച്ചൻ്റെ ഒരു ഫീലാണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കിട്ടുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയും കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 360 ഡിഗ്രീസ് ഇതിലായിരിക്കും നമുക്ക് ഇവിടെ കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നത്. കൂര സ്ട്രീറ്റ് ഫുഡിൻ്റെ മാനേജറായിട്ടുള്ള ക്രിസ്റ്റി ചേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. ഇത് എപ്പോഴും നാളെ സ്റ്റാർട്ടായിട്ട് 2019 തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു നൈറ്റ് ടൈമിന് ഉള്ള റീസൺ എന്താ? നൈറ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ നൈറ്റ് ടൈം എന്ന ഓൾ ദ കസ്റ്റമേഴ്സ് കമിങ് അപ് ടു നൈറ്റ് ഓൺലി. ദേ വാണ്ട് എ ഗുഡ് ഫുഡ് ടു ഈറ്റ് ആൻഡ് ഫാമിലിയോഡ്സ് വരാങ്ക, ബാച്ചിലേഴ്സ് വരാങ്ക. വന്ന് ദേ കാൻ ഹാവ് എ വെരി ഗുഡ് ഡിന്നർ ആൻഡ് വെരി ഹാപ്പിലി. ദാറ്റ്സ് വൈ വി ആർ ഓപ്പൺ അപ് ടു ഏർലി മോർണിംഗ് 4:30. ഏർലി മോർണിംഗ് 4:30. Each outlet has different kind of India food, total India la kadaikira food ella enga kadaikum, maybe repetition illa, yeah please illa, maybe pathinga Andhra food, Malaysian food, Malabar junction, Malabar junction la the Kerala puttu is very good. The what is the name in Kerala, one man is of you heard about cinema actor Mammootty? He is very very interested to take that puttu and kadala. So Malaysian foods are also very good. We have the nasi goreng and very good prawn, big prawns. Having and I think you heard about a lot of person coming very
ഫ്രണ്ട്ലി ഐറ്റം അമേരിക്കൻ ഫുഡ് ആൻഡ് ഇറ്റാലിയൻ ഫുഡ് ഓൾസോ വി ഹാവിംഗ് ആൻഡ് സ്പ്രോണി ഓൾ ബിഗ് ബിഗ് സ്പ്രോൺസ് ലൈക് ദിസ് വി ആർ എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാസ്ത വി ഹാവ് ദ പാസ്ത പ്രോൺ പാസ്ത പ്രോൺ പിസ ഓർ ഡിഫറെന്റ് പ്രോൺ ബാർബിക്യൂ ബർഗർ വെറൈറ്റീസ് And mostly a lot of the costly food irundalo we having a khushbu idli we having three idli ek vada ek kapi yeah khushbu idli yeah three idli ek vada ek kapi 20 rupees only khushbu idli yeah this idli totally Tamil Nadu we are serving up to early morning 3 o'clock we can knock and come and eat very happily very cheapest price okay താങ്ക് യു അപ്പോൾ ഇതാണ് കോര സ്ട്രീറ്റ് ഫുഡിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശേഷം പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ടോട്ടൽ 35 അല്ല 53 ഷോപ്പാണ് ഉള്ളത് അപ്പം നമ്മൾ ഇവിടുന്ന് സ്മോക്ക്ഡ് ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തണ്ടൂരി ചിക്കൻ ട്രൈ ചെയ്തു പിന്നെ ചപ്പാത്തി മീൻകറി ചപ്പാത്തി പൊറോട്ട ഈ കടയിൽ നിന്നായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസാണ് ആൻഡ് മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ അത്യാവശ്യം നമുക്കൊരു ഡൈനിങ് എക്സ്പീരിയൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നേരം വല്ലാണ്ട് ടൈം എടുക്കുക ലാഗാവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പിസ്സ കട്ടിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കട്ടേബിളാണത് അപ്പം ചെന്നൈ ഭാഗത്ത് വരുന്ന ആർക്കെങ്കിലും ഒക്കെ രാത്രി ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇവിടേക്ക് വരാം വൈകിട്ട് 4:30 വരെ ഇവര് ഓപ്പണാണ് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ തന്നെയാണ് പ്രൈസിങ് ഉള്ളത് വലിയ ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല റോഡ് സൈഡ് തന്നെയാണ് അത്യാവശ്യം നല്ലപോലെ പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഹബ് ഉണ്ടാവോ ഇല്ല ഇങ്ങനത്തെ നൈറ്റ് ഹബ് ഇല്ല നൈറ്റ് ഹബ് എവിടെ ഇല്ല എങ്ങനെയുണ്ട് അഭിപ്രായം എങ്ങനെയുണ്ട് നല്ല ഫുഡാണ് നല്ല വെറൈറ്റീസ് നല്ല ക്വാളിറ്റി നല്ല സാറ്റിസ്ഫാക്ഷൻ രാത്രി പോലീസ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല അല്ല ഇത് പേ ചെയ്ത് പ്രോബ്ലം ഉണ്ടാവില്ല ഇത് 4 വരെ തുറന്നിട്ടുണ്ട് ചെറു കോഴിക്കോട് തന്നെയാണ് ഇല്ല നമ്മ ചെന്നൈ സെറ്റിൽ മുംബൈ കോഴിക്കോട് ഉണ്ട് കോഴിക്കോട് എവിടെ വെസ്റ്റിൽ ഓക്കെ
അപ്പൊ ഔട്ട് ഓഫ് കണ്ടന്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഉണ്ടല്ല, അപ്പൊ നമ്മള് ഈ ഒരു യാത്രേന്റെ ഇടയ്ക്ക് നമുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അനുഭവമായിരുന്നു ഫുഡിന്റെ കാര്യം. പിന്നെ ഒന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ശൗചാലയം, പെട്രോളിന്റെയും വില ഡീസലിന്റെയും വില കൂടുന്നുണ്ട്, ശൗചാലയങ്ങൾ എവിടെയും കാണാനില്ല. അപ്പോ അതിനകത്ത് ഫുഡിന്റെ ഒക്കെ നമുക്ക് ഏറ്റവും ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഏറെക്കുറെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത്. കാരണം അത്യാവശ്യം നല്ല കിടിലം പോലത്തെ ഫുഡാണ്, അതേസമയം റേറ്റ് ബില്ല് കണ്ട് നെഞ്ഞത്ത് കൈവെക്കണ്ട അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പൊ ഇത് ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവും തോന്നുന്നുണ്ട്. കാരണം നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം, പ്രത്യേകിച്ച് ചെന്നൈ എന്ന് പറയുന്നതിന് തമിഴ് നമുക്ക് അറിയുന്ന ഒരു ഭാഷയാണെങ്കിൽ കൂടെ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ് ചെന്നൈ എങ്കിൽ അവിടെ സംബന്ധിച്ച് നമുക്ക് രാത്രി ഒരു 7 മണി മുതൽ രാവിലെ 4:30 വരെ ഫുഡ് നമുക്ക് അത്യാവശ്യം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സെന്റർ തന്നെയാണത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഡിസ്ലൈക്ക് ചെയ്യുന്നവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഇഷ്ടപ്പെടാത്തതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ അബ്ജിത്ത് സൈനിങ് ഓഫ്. അഡിയോസ്.